സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവണമെങ്കിൽ ആധ്യാത്മികത അനിവാര്യമെന്നും കോഴിക്കോട് ശ്രേഷ്ഠാചാര സഭാചാര്യൻ എം ടി വിശ്വനാഥൻ അഭിപ്രായപ്പെട്ടു. താനൂർ വൈദിക വിചാര സമിതിയുടെ വേദഭാരതി പുരസ്കാരം സ്വീകരിക്കാനെത്തിയതായിരുന്നു വൈദിക ദമ്പതിമാരായ എം ടി വിശ്വനാഥനും വാസന്തി വിശ്വനാഥനും. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങൾ ഈ പൂജാ പരിശീലനം നടത്തുന്നു. സ്ത്രീ പുരുഷ ഭേദമന്യേ, ലിംഗഭേദമന്യേ, ജാതിഭേദമന്യേ നടത്തുന്നു. ഇത് പഠിക്കാനും ഉൾക്കൊള്ളാനും അനുവർത്തിക്കാനും ആവർത്തിക്കാനും വീണ്ടും പ്രചരിപ്പിക്കുന്ന ആളുകൾ വരുന്നതുകൊണ്ടാണല്ലോ ഇതിൻ്റെ പ്രസക്തി. സത്യത്തിൽ അത് വിജയിക്കുന്നത് ഞങ്ങൾ പഠിപ്പിക്കുന്നതുകൊണ്ടല്ല, സമൂഹം ഏറ്റെടുക്കുന്നതുകൊണ്ടാണ്. ഈ കാലഘട്ടത്തിൽ ആധ്യാത്മികത ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ആധ്യാത്മിക ആവശ്യം ബോധമുണ്ടാവും. പറഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യമല്ല സത്യത്തിൽ. ഇത് പൂജനീയ മാധവ്ജി എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഗുരു ദൈവവാസന്തിയുടെ ഗുരുനാഥൻ, അദ്ദേഹത്തിൻ്റെ ആശയമാണ് സത്യത്തിൽ ഇത്. സമൂഹത്തിന് സമാധാനവും ശാന്തിയും വേണമെങ്കിൽ ആധ്യാത്മികത വേണം. കാരണം ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സംബന്ധിക്കുന്നതാണ്. ഒരു മനുഷ്യനെ ആത്മചൈതന്യം വികസിച്ചെങ്കിലേ അയാൾ വികാസം എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? മൃഗത്തിന് ആ ബോധം വളരെ ചെറുതാണ്. കാരണം തൻ്റെ സുഖം മാത്രമാണ് മൃഗം കാണുന്നുള്ളൂ. മൃഗത്തിന് കുടുംബമില്ല, ഒരു മൃഗത്തിന് തൻ്റെ സുഖം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ, നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് എന്താ? നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്ന ആളാണ് നല്ല മനുഷ്യൻ സാധാരണ പറയുക. വൈദിക ജ്ഞാനത്തിലൂടെ സമൂഹത്തിന് വെളിച്ചം പകർന്ന വെട്ടത്തു നാടിൻ്റെ പാരമ്പര്യത്തെ സ്മരിച്ചുകൊണ്ട് അവയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ 16 വർഷങ്ങളായി താനൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന വൈദിക വിചാര സദസ്സിൻ്റെ ആഭിമുഖ്യത്തിലാണ് വേദഭാരതി പുരസ്കാര സമർപ്പണം സംഘടിപ്പിച്ചു വരുന്നത്. ജാതിഭേദമന്യേ ഭാഗ്യസൂക്തവും ഗണപതി ഹോമവും സന്ധ്യാവന്ദനവും കേരളീയർക്ക് അനുഷ്ഠാനയോഗ്യമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വൈദിക ദമ്പതികൾ. പിതൃപ്രീതിക്കായി നടത്തപ്പെടുന്ന പിതൃബലിയെ ഏതൊരു സാധാരണക്കാരനും പ്രാപ്യമാക്കിയതും എം ടി വിശ്വനാഥൻ എന്ന താപസൻ്റെ ഭാവനാത്മകമായ ഇടപെടലുകളിലൂടെയായിരുന്നു. തന്ത്രശാസ്ത്രമാകുന്ന ശരീരം സ്വീകരിച്ചുകൊണ്ട് വേദോക്തമായ ജ്ഞാനത്തെ സദാ പ്രകാശിപ്പിക്കുന്ന മാതൃകാ വൈദിക ദമ്പതികളാണ് എം ടി വിശ്വനാഥനും വാസന്തി വിശ്വനാഥനും. വൈവിധ്യവും വൈശിഷ്ട്യപൂർണമായ കഴിവുകളുള്ള അവതാരമാണ് സ്ത്രീയെന്നും സ്ത്രീത്വം ലിംഗപരമല്ലെന്നും വാസന്തി വിശ്വനാഥൻ പറഞ്ഞു. ലോകത്തിന് ഭാരതീയ ദാർശനികതയുടെ ഏറ്റവും മികച്ച സംഭാവനയാണ് കുടുംബമെന്ന സങ്കല്പമെന്നും വൈദിക ദമ്പതിമാരായ എം ടി വിശ്വനാഥനും വാസന്തി വിശ്വനാഥനും വേദഭാരതി പുരസ്കാരവേളയിൽ അഭിപ്രായപ്പെട്ടു. വൈദിക വിചാരവേദിയുടെ വേദഭാരതി പുരസ്കാരം ഈ വർഷത്തെ ഞങ്ങളുടെ കുടുംബത്തിൽ എന്നെയും എൻ്റെ ഭർത്താവിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. ക്ഷണിക്കാൻ വരുമ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ട് ശ്രേഷ്ഠാചാര സഭയുടെ ഓഫീസിൽ എത്തിയതാണ്. മതം അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതി വർണ്ണ വിഭാഗീയതകൾക്കപ്പുറമായിട്ട് ഈ ഭാരതീയ ദർശനത്തിൽ പറഞ്ഞ സ്ത്രീയുടെ സമത്വം ഈ വേദിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ആദ്യത്തെ ഒരു പുരസ്കാര വേദി എന്ന നിലയിൽ ഞാനിതിനെ കാണുന്നു. ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതും കുടുംബത്തിൻ്റെ മൂല്യങ്ങളാണ്. ലോകം കണ്ട ഏറ്റവും വലിയ കൺസെപ്റ്റ് ഭാരതത്തിലുള്ളത് എന്താ അറിയോ? കുടുംബസങ്കല്പമാണ്. ഈ ഫാമിലി ലൈഫ് ഇല്ലാത്ത ബാക്കി രാജ്യങ്ങൾ പോലെയൊന്നും അല്ല നമ്മുടെ ഇവിടെ ഭാരതത്തിൽ. ഇവിടെ കുടുംബമുണ്ട്. ആ കുടുംബസങ്കല്പത്തെ ആശ്രയിച്ച് ഉള്ള ജീവിതം, സുഖകരമായിരുന്ന കാലത്ത് ഇവിടെ സുഖമുണ്ടായിരുന്നു, പരസ്പര സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ ആ ഒരു ദാർശനികത ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്, നടപ്പാക്കേണ്ടത് അല്ലെങ്കിൽ കാഴ്ചപ്പാട് കൊടുക്കേണ്ടത് ഒരു വ്യക്തിയെ ജന്മം കൊടുക്കുന്നത് മുതലാണ്. ഗർഭം ധരിക്കുന്ന കാലം മുതൽ ശ്രേഷ്ഠമായിട്ടുള്ള ചിന്തകളിലൂടെ ഒരു പെൺകുഞ്ഞോ ആൺകുഞ്ഞോ ഒന്നും ഭേദമില്ലാതെ വളർത്തേണ്ടത് കുടുംബത്തൊട്ടിലാണ്. ആ കുടുംബത്തൊട്ടിലുകൾ പൊളിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അമ്മത്തൊട്ടിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടേ എത്തിച്ചത്.